ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് എപ്പോഴും നമ്മുടെ കൾച്ചറിലെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. കാരണം മറ്റുള്ളവരായിട്ടൊരു കണക്ഷനും യൂണിറ്റും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഫെസ്റ്റിവൽ സെലിബ്രേഷൻ. അപ്പൊ ഇപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും മീറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ദിവാലി. ദിവാലിയുടെ ടൈമിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നമ്മൾ ഒരു ദിവാലി ഗിഫ്റ്റ് പ്രസന്റ് ചെയ്യും അല്ലെ, ഒരു ഗിഫ്റ്റ് വാങ്ങി എല്ലാവർക്കും കൊടുക്കും. സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്തൊക്കെ ഗിഫ്റ്റ്സ് നമുക്ക്, അതായത് എന്തൊക്കെ ദിവാലി ഗിഫ്റ്റ്സ് നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സിൽവർ ആണ്. എപ്പോഴും ഇന്ത്യൻ ഫെസ്റ്റിവൽസിൽ സിൽവറിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. സ്പെഷ്യലി ദിവാലി ആകുമ്പോൾ സിൽവർ താലിയിലൊക്കെ ആയിരിക്കും അവർ പൂജ ചെയ്യുന്നു അങ്ങനെയൊക്കെ. സോ ഒരു സെറ്റ് ഓഫ് കട്ടോറീസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സ്പെഷ്യലി നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സെർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ കട്ടോറീസ്. സോ അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് ദിവാലിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ. നെക്സ്റ്റ് ഓപ്ഷൻ കാൻഡിൽ അല്ലെങ്കിൽ ലാൻഡേൺസ്. ഒന്നില്ലെങ്കിൽ നമുക്ക് സെൻറ്റഡ് ക്യാൻഡിൽസ് കൊടുക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ സെൻറ്റഡ് ക്യാൻഡിൽസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റൂം ഫുള്ള് നല്ല സ്മെല്ലായിരിക്കും. പിന്നെയുള്ള ഒരു ഓപ്ഷൻ ലാൻറ്റേൺസ് ആണ്. മെറ്റാലിക് ലാൻറ്റേൺസ്, അതായത് വിളക്കുകൾ പൊതുവെ ദിവാലി ടൈമിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ്. സോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നെയായിരിക്കും മെറ്റാലിക് ലാൻറ്റേൺസ്. അതുപോലെ തന്നെ സെൻറ്റഡ് ക്യാൻഡിൽസ് ഞാൻ പറഞ്ഞത് പല പല സെൻസിലുണ്ട്, ലൈക്ക് റോസ് ജാസ്മിൻ വുഡി സ്മെൽ, അതുപോലെ തന്നെ ഫ്രൂട്ടി സെൻസ്, അങ്ങനെ പല തരത്തിലുള്ള സെൻസ് ഉണ്ട്. ഓവർ പവർഫുൾ അല്ലാത്ത നല്ല സോഫ്റ്റ് സെൻറ് ആയിട്ടുള്ള ക്യാൻഡിൽസും സെൻറ്റഡ് ക്യാൻഡിൽസും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് ആണ്. അതായത് ഒരു ബോക്സ് ഫുൾ ഓഫ് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് നമുക്ക് ഓഫർ ചെയ്യാം. അവർക്ക് ഇഷ്ടപ്പെട്ട കുക്കീസ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം വെച്ച് ഒരു പേഴ്സണലൈസ്ഡ് ബോക്സ് എപ്പോഴും നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു സെർവിങ് ഡിഷ് കൊടുക്കലാണ്. അതിൽ ഹാൻഡ്മെയ്ഡ് ആയിട്ട് അവരുടെ പേരും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു അഡീഷണൽ ബോണസ് പോയിന്റ് ആയിരിക്കും. അതൊരു പെർഫെക്റ്റ് ഗിഫ്റ്റിംഗ് ഓപ്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉള്ളത് പെയിന്റിംഗ് അല്ലെങ്കിൽ സ്കൾച്ചർ. പൊതുവെ നേച്ചർ റിലേറ്റഡ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതും ഒരു ഹാപ്പിയസ്റ്റ് തിങ് തന്നെയാണ്, അതും ഒരു പെർഫെക്റ്റ് ഗിഫ്റ്റിന് പറ്റിയതാണ്. പിന്നെ സ്പെഷ്യലി ദിവാലിക്കാവുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ലൈറ്റ്സും ലാമ്പ്സും ലാൻറ്റേൺസും ഒക്കെ ഉള്ള ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ദിവാലി. സോ അപ്പൊ എന്തുകൊണ്ട് നമുക്കൊരു ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാമ്പ് ഗിഫ്റ്റ് ചെയ്തുകൂടാ? സോ അതും ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. സ്പെഷ്യലി ദിവാലിയിൽ എല്ലാവരും വീട് ഫുള്ളിങ്ങനെ ലൈറ്റ് ഒക്കെ ചെയ്ത് അതുപോലെ തന്നെ ലാമ്പ്സ് എല്ലാം കത്തിച്ച് ഫുള്ളി ഇങ്ങനെ ഫുള്ള് വെളിച്ചമായിരിക്കും. നമ്മളിപ്പോ ദിവാലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ദിവാലി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് എല്ലാവരും വീട്ടില് വിളക്കൊക്കെ കത്തിച്ച് ഫുള്ള് ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് ഫുൾ ഒരു ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് തന്നെയാണ്. സോ ഹാങ്ങിങ് ആയിട്ടുള്ള ലാമ്പ് ആകുമ്പം സ്പെഷ്യലി നമുക്ക് ലൈറ്റൺ ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കുറച്ചൊന്ന് ലൈറ്റ് അപ്പ് ചെയ്യാനും. അതുപോലെ തന്നെ പൊതുവെ ആളുകൾ ഒരു ഭംഗിക്കും കൂടി ഹാങ്ങിങ് ലാമ്പ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ അതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് അവർക്ക് ഒരു ബെഡ്ഷീറ്റ് ഗിഫ്റ്റ് ചെയ്താലോ. നോർമലി ഹെഡ് ത്രെഡ് കൗണ്ട് ഉള്ള ഈജിപ്തിയൻ കോട്ടൺ ബെഡ്ഷീറ്റ്സ് എല്ലാം കുറച്ചും കൂടി എക്സ്പെൻസീവ് ലെവലിലാണ്, കുറച്ച് സോഫ്റ്റ് ആണ്, എല്ലാം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ 100% കോട്ടൺ ഓ ലിനനോ നല്ലൊരു പേസ്റ്റൽ ഓർ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡിലുള്ള ഒരു പ്ലെയിൻ ഓർ അവർക്ക് ഫ്ലോറൽ ആണെങ്കിൽ ഫ്ലോറൽ, അവർക്ക് എന്താണോ ഇഷ്ടം പ്ലെയിൻ ആണോ ഫ്ലോറൽ പ്രിന്റ് ആണോ അങ്ങനത്തെ ഒരു ബെഡ്ഷീറ്റ് നമുക്ക് ഗിഫ്റ്റ് ചെയ്താൽ അതും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചധികം ഗിഫ്റ്റിന്റെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ദിവാലിക്ക് മാത്രമല്ല ഏത് ഫെസ്റ്റിവലിലും സെലിബ്രേഷൻസിന് നമ്മുടെ ലൗഡ് വൺസിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ആണ്. ലൈക്ക് കോമൺ ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ആണിത്. പൊതുവേ ഫെസ്റ്റിവൽ സീസൺ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. സോ അതിന് നമുക്ക് കുറച്ച് ഫിനാൻസിങ് വേണം. ഡെഫിനറ്റ്ലി നമ്മളുടെ ലവ് ബ്ലെസ്സിങ്സ് ആൻഡ് ദിസ് ഗിഫ്റ്റ് അവരെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കും. സോ ഫിനാൻസിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, പിരമൽ ഫിനാൻസസ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അവരുടെ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാം. ആൻഡ് യു ആർ ഗുഡ് ടു ഗോ. സോ ചെക്ക് ഔട്ട് ദി ഡിസ്ക്രിപ്ഷൻ ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് സീ യു ഓൾ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.